ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മലയാളികൾ കേരളത്തിലേക്ക് എത്തിത്തുടങ്ങി. കളയിക്കാവിളയിലെ ഇഞ്ചിവിള ചെക്ക് പോയിന്റിൽ നാഗർകോവിലിൽ നിന്നുള്ള സംഘമെത്തി. വാളയാറിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. അതിർത്തി കടക്കാനായി നിരവധി വാഹനങ്ങൾ കാത്തുനിൽക്കുകയാണ്. മൈസൂരുവിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അല്പസമയത്തിനകം മുത്തങ്ങയിലെത്തും. ലോക്ഡൌണിൽ കുടുങ്ങിയ മലയാളികളെ കുമളി അതിർത്തി വഴി എത്തിക്കാനുള്ള നടപടികൾ വൈകുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമില്ല എന്ന് അന്തർ സംസ്ഥാന യാത്രകളുടെ ഏകോപന ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹ അറിയിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ്ര മുഹമ്മദും വാളയാറിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാറിനും വയനാട്ടിൽ നിന്ന് നിഖിൽ പ്രമീഷും ചേരുന്നുണ്ട്. ആദ്യം അലക്സിലേക്ക്. അലക്സ്, നിലവിൽ ഈ കളയിക്കവിളയിലാണ് അലക്സ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നുള്ള ആദ്യ സംഘത്തെ കടത്തി വിട്ടുവല്ലോ, ഒരുപാട് തിരക്കാണോ ഇവിടെ അനുഭവപ്പെടുന്നത്? വിവരങ്ങൾ പ്രവിത. പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ആറു കേന്ദ്രങ്ങൾ വഴിയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ചു കേരളത്തിലേക്ക് വരുന്ന മലയാളികളെ കടത്തിവിടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കളയിക്കാവിളയിലെ ഈ ഇഞ്ചിവിള പ്രദേശം. ഈ പ്രദേശത്ത് രാവിലെ 7 മണി മുതൽ ആണ് ഈ നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത മലയാളികൾ തിരിച്ചു നാടുകളിലേക്ക് പോകേണ്ടത് എന്നാണ് നേരത്തെ ലഭിച്ചിരുന്ന വിവരം. പക്ഷേ രാവിലെ 6 മണിയോടുകൂടെ തന്നെ ഏതാണ്ട് 2 പേർ നാഗർകോവിൽ നിന്ന് ഇവിടെ എത്തിയിരുന്നു. തൃശ്ശൂർ സ്വദേശികളാണിവർ. ഇവരാണ് ഒരുപക്ഷെ ഈ നോർക്ക രജിസ്ട്രേഷൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായി സംസ്ഥാന അതിർത്തികളിലേക്ക് എത്തുന്നവർ. ഇവരാണ് നോർക്ക വഴി രജിസ്റ്റർ ചെയ്ത ശേഷം എത്തുന്നത് ഇവരാണ്. അതിനുശേഷം 3 പേരും എത്തി. മാർത്താണ്ഡം, നാഗർകോവിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ഈ 5 പേരും എത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 7 മണി അതായത് 6 മണിയോടുകൂടി ഇവർ എത്തിയെങ്കിൽ പോലും ഇവരുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. ഒരാൾ മാത്രമാണ്, അതായത് നാഗർകോവിൽ നിന്ന് വന്ന ഒരു ആരോഗ്യ ഡോക്ടറെ, അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. ഈ ആരോഗ്യ ഡോക്ടർ മാത്രമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് പോകാനായുള്ള അനുമതി നൽകാൻ അല്ലെങ്കിൽ ക്ലിയറൻസ് നൽകാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ പോലും ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് നോർക്ക നടപടിക്രമങ്ങൾ വഴിയല്ല ഇദ്ദേഹം കടന്നുപോയത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കളക്ടറുടെ അനുമതി ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. മറ്റു 4 പേർ ആ കാണുന്നത് പോലെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം, അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ മണിക്കൂറുകളായി അതേ സ്ഥിതി തുടരുന്നുണ്ട്, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പലരും ആഹാരം കഴിക്കാത്തവരുണ്ട്. നമ്മളോട് അവർ പങ്കുവെച്ചത്, അവർ ആഹാരം കഴിക്കാത്തവരുണ്ട്. അവർക്ക് ഭക്ഷണക്കാരോ അല്ലെങ്കിൽ ആഹാരവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവർ സജ്ജീകരിച്ച് അവരെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഇരുത്താനുള്ള ഒരു സംവിധാനമെങ്കിലും ഒരുക്കുമെന്ന് പറഞ്ഞത്, പക്ഷേ അത് നിലവിൽ സാധിച്ചിട്ടില്ല. അവർ ഈ വെയിലത്ത് അങ്ങനെ തന്നെ അവരുടെ ലഗേജുകളുമായി തുടരുന്നുണ്ട്. ഇതിൽ പ്രധാനം, ഇതിൽ 2 പേർക്ക് തിരുവനന്തപുരത്ത് നിന്ന് വാഹനം വരും, പക്ഷേ മറ്റു 2 പേർക്ക് തൃശ്ശൂരിൽ നിന്ന് വേണം അവരുടെ വാഹനങ്ങൾ എത്തേണ്ടത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെ 7 മണി മുതലാണ് നോർക്കയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത്, അത് ആരംഭിക്കേണ്ടത്. പക്ഷേ നോർക്ക നടപടിക്രമങ്ങൾ ഇനിയും ഈ കളയിക്കാവിളയിൽ ആരംഭിച്ചിട്ടില്ല. കാരണം ആരോഗ്യ പ്രവർത്തകരുടെയും റവന്യൂ അധികൃതരുടെയും ഒരു ടീം ഇത് സംബന്ധിച്ച ഈ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ട് വരുന്ന മലയാളികളുടെ രോഗലക്ഷണങ്ങൾ നോക്കുന്നതിനും മറ്റു കാര്യങ്ങൾ നോക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു ടീം സജ്ജമാക്കിയിട്ടുണ്ട്. അത് എല്ലാ അതിർത്തി ചെക്ക് പോയിന്റുകളിലും ഈ ടീമുകളുണ്ട്. ഇവിടെയും അത് സജ്ജീകരിച്ചിരുന്നതാണ്. ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയത്തിലാണ് അതിനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ആരോഗ്യ പ്രവർത്തകർ തന്നെ അവിടെ എത്തുമ്പോൾ 10 മണി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വസ്തുത. റവന്യൂ അധികൃതർ അവിടെ എത്തിയോ എന്നുള്ള കാര്യം പോലും ഇനിയും വ്യക്തമല്ല. ഉദ്യോഗസ്ഥർ പറയുന്നത് കളക്ടറേറ്റിൽ യോഗം നടക്കുകയാണ്, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ യോഗം നടക്കുകയാണ്. ആ യോഗത്തിന് ശേഷം ഒരനുമതി, ഔദ്യോഗികമായ ഒരു അനുമതി ലഭിച്ചാൽ മാത്രമേ ഈ ജില്ലാ അതിർത്തി കടന്ന് ഈ വന്നിരിക്കുന്ന ആളുകളെ കടത്തിവിടാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ നമുക്കറിയാം, ദിവസങ്ങളോളമായി ലോക്ക്ഡൗൺ കാലത്ത് അന്യസംസ്ഥാനത്ത് കുടുങ്ങിപ്പോയ മലയാളികളാണ് അവർ. അവർക്ക് സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോയേണ്ട ഒരു അവസരമാണ് ഈ വന്നത്. പക്ഷേ ആ അവസരത്തിൽ പോലും അവർക്ക് പിന്നെ മണിക്കൂറുകൾ ഇങ്ങനെ കാത്തിരിക്കേണ്ട അവസ്ഥ. കടുത്ത വെയിലാണ് ഈ പ്രദേശത്ത്, ഭക്ഷണം കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അവർ നമ്മളോട് പങ്കുവെച്ച ആശങ്കയും അവ തന്നെയാണ്. അത്തരത്തിലൊരു ആശങ്ക നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഈ നോർക്ക വഴി രജിസ്റ്റർ ചെയ്ത മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ, നോർക്ക നടപടിക്രമങ്ങൾ ഈ കളയിക്കാവിള ഇഞ്ചിവിളയിൽ അതിൻ്റേതായ തരത്തിൽ അല്ലെങ്കിൽ ആ തോതിൽ ആരംഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പ്രവിധാ